ഏവർക്കും MS മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒമൈക്രോൺ വെറും ജലദോഷമല്ലെന്നും നിസാരമായി കണക്കാക്കരുതെന്നും ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. ഡെൽറ്റയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒമൈക്രോൺ ബാധിതരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുള്ള സാധ്യത കുറവാണെന്ന് ചില റിപ്പോർട്ടുകൾ കാണിക്കുന്നുണ്ടെങ്കിലും ഒമൈക്രോൺ ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്നവരും ജീവൻ നഷ്ടപ്പെടുന്നവരും ഏറെയാണെന്നും അവർ കുറിച്ചു. ഒമൈക്രോൺ ജലദോഷമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് WHO. ചുമ, ക്ഷീണം, മൂക്കൊലിപ്പ് എന്നിവയാണ് ഏറ്റവും വ്യാപകമായി കണ്ടുവരുന്ന ഒമൈക്രോൺ ലക്ഷണങ്ങളെന്ന് US സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവിഷൻസ് അനാലിസിസിൽ പറയുന്നു. UK ആസ്ഥാനമായുള്ള സോയ് കോവിഡ് ആപ്പ് ഓക്കാനം, വിശപ്പില്ലായ്മ എന്നിവയെയും ഒമൈക്രോൺ ലക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തി. ഉയർന്ന തോതിൽ പകരുന്ന വകഭേദങ്ങൾ മൂലമുണ്ടാകുന്ന അണുബാധകൾ തീവ്രത കുറഞ്ഞതാണെന്നും ആശുപത്രിവാസം പോലുള്ള ഘട്ടത്തിലേക്ക് കടക്കില്ലെന്നുമാണ് ദക്ഷിണാഫ്രിക്ക, US, UK എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.